Season 2. കിലോമീറ്റർ പെർ അവർ ആണ് ഒരു വണ്ടിയുടെ സ്പീഡെങ്കിൽ സ്മൈൽ പെർ അവർ ആണ് ജീവിതം. ഇവിടെ ഇതാ ചിരിക്കാനും ചിന്തിക്കാനുമായിട്ടുള്ള കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിനും ഗസ്റ്റിനും സ്വാഗതം. ആക്ടർ ആൻഡ് ഡയറക്ടർ റാഫി, actor and ad maker Dinesh Prabhakar, and a very versatile actress Geeta. Tanadindattaradindattararu oru punnaram kinnaram chollam naan കോപം നിൻ കോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ ആയിരം ആനകൾ വിരളും തേടി പിറക്കുന്നേ അതിനിടെ പുള്ളിപ്പുലി പോൽ ചീറി വരും അമ്മുമ്മ വലയ്ക്കുന്നേ ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ ഈ മുൻകോപം നിൻ കോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ ആയിരം ആനകൾ വിരളും തേടി പിറക്കുന്നേ അതിനിടെ പുള്ളിപ്പുലി പോൽ ചീറി വരും ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ ഈ മുൻകോപം നിൻ കോപം കാണുമ്പോൾ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം പാമ്പാടി കൂരോപ്പട പഞ്ചായത്ത് 9th വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പോലീസ് സ്റ്റേഷൻ പോലീസുകാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. എന്നാൽ പോലീസുകാർക്കാണ് ഭയമെങ്കിലോ? ഇവിടെ ഇതാ അങ്ങനെ ഒരു ട്രിക്കി കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് ഭയം എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം പോപ്പി. കളിക്കാം, നമുക്ക് കളിക്കാം, കള്ളനും പോലീസും കളിക്കാം. കളിയിൽ ഞാൻ എപ്പോഴും പോലീസ്, കഥയറിയുന്നവൻ നീ കള്ളൻ. ലാത്തിയും തോക്കും എന്റെ കയ്യിൽ, അടിയും തൊഴിയും നിന്റെ മെയ്യിൽ. കളിക്കാം, നമുക്ക് കളിക്കാം, കള്ളനും പോലീസും കളിക്കാം. ആളുകള് വെറുതെ പറയാ, ഇവിടെ പോലീസാരും പ്രതികളും എല്ലാരും ആഘോഷിക്കല്ലേ. എന്ത് രസം ഇവിടെ! ഇപ്പൊ മനസ്സിലായില്ലേ പോലീസാരിലും മനസ്സാക്ഷി ഉള്ളവരുണ്ടെന്ന്? ഞങ്ങള് പോലീസുകാരാണേലും ഞങ്ങൾക്ക് കൊണ്ട് നിങ്ങളെ പോലെ സ്നേഹിക്കാനും അല്ലെ എല്ലാരും തിരിച്ചറിയാനുള്ള നല്ലൊരു മനസ്സ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ ഏട്ടാ, ഏട്ടാ ഞാൻ അവനോട് പറഞ്ഞ, നീ എന്തോ പറഞ്ഞ, ഇങ്ങോട്ട് സ്റ്റേഷനിലോട്ട് നീ എനിക്കെതിരെ പരാതി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇവിടെ വന്ന എന്നെ ചെത്തിക്കളയെന്നല്ലേ നീ പറഞ്ഞു. കേട്ട, നീ സാറിന് പോകാണ്ടത് തന്നെ പറഞ്ഞത്. ഇതുപോലെ പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്ന പോലീസുകാരെ ഏത് സ്റ്റേഷനിൽ കണ്ടോണ്ട് നിങ്ങള്? പിന്നെ ഒരു കാര്യം പറഞ്ഞത്, മറ്റുള്ളവരല്ല നിങ്ങള് സൂപ്പറാണ് പോലീസുകാർ. ആണോ? ഞങ്ങളെ പറ്റി എന്താ പറയുന്നത്? നിങ്ങളെ പറ്റി പറയുന്നത് വളരെ മോശമായിട്ടാ സാർ പൊതുവെ പറയുന്നത്. ഒരു കാര്യം അത് എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ പറ്റി പുറത്ത് ജനം മോശമായിട്ടാ പറയുന്നത്. ഞങ്ങളെ കുറിച്ചാ? നിങ്ങളെ കുറിച്ച്. ഞങ്ങളെ പറ്റി എന്താ പറയുന്നത്? ഞാനല്ല ജനങ്ങള്. എന്നാ പറയുന്ന ഭിത്തിയിലോട്ട് ചോദിക്കും? അപ്പൊ നിന്റെ മനസ്സിലുള്ള ഉള്ള എല്ലാ തെറിയും എന്നോട് പറഞ്ഞല്ലോടാ. ഇപ്പൊ ഇങ്ങനെയാണോ നീ സ്റ്റേഷനിലേക്ക് കയറുന്നത്? അല്ല ജനങ്ങൾ പറയുന്നത്, ഞാനല്ല ജനങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങള് സൂപ്പറാണ്, ഞങ്ങള് ഡീസന്റാണ്. ഞങ്ങള് ഡീസന്റാ, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ വെട്ടിന് വിട്ട്, കുത്തിന് കുത്ത്, കൊലക്ക് കൊല, ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതാരാ? പുലിമുരുകൻ. മോഹൻലാൽ അല്ല, ഇവിടുത്തെ പുതിയ എസ് ഐ, ചാർജ് എടുക്കാൻ വന്ന എസ് ഐയാ. പുലിമുരുകനാ പുള്ളി, അറിയാവാ? ഈ പുലിമുരുകൻ അറിഞ്ഞൊന്ന് വിളയാടിയാലേ 10 മാസം തരയില്ല. അനുഭവം ഉണ്ടല്ലേ.
സാറേ, ഞാനിവിടെ ഇന്നും പരാതി പറയാൻ വന്നോട്ടെ? അല്ല, ചോദ്യം ചെയ്യൂ, ചോദ്യം ചെയ്യൂ, ഒന്നുകൂടി ചോദ്യം ചെയ്യൂ. അല്ല, ചോദ്യം ചെയ്യൂ പ്ലീസ്. സാറിനെ സാറിങ്ങോ, സാറിന്റെ പുറകെ അതുപോലെ. ആ, അത് തന്നെ. ഇനി എനിക്ക് ഒരു വനിതാ പോലീസിന്റെ കയ്യിൽ ഇതുവരെ ഒരു തെറി കേട്ടിട്ടില്ലേ? പ്ലീസ് ഒരു തെറി പറയണം. അവനെ പരാതി കൊടുക്കാൻ വന്നാ ഞാൻ. അവനെ ഒരു തെറി പറയണം. അത്രക്ക് അത്യാവശ്യമാണ് അല്ലേ? അവരുടെ കാതി വെച്ചോട്. പറ, എവിടെ പാട്ടൊക്കെ കേൾപ്പിക്കും? നീ അത് അത് വെച്ചു കൊടുത്താൽ മതി, വേറൊന്നും പറയണ്ട. വെച്ചോട്ടെ. അല്ല, അങ്ങോട്ട് പാട്ടാണ്. ഇതിലും ഭേദം കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയി നിക്കുകയാണ്. എനിക്ക് അവനെതിരെ പരാതി കൊടുക്കണം. എന്ത് പരാതിയാണ്? എനിക്ക് അവനെതിരെ പരാതി കൊടുക്കണം. ഇവിടെ എസ് ഐ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ട് കാര്യം, ഞങ്ങൾ എസ് ഐ കണ്ടിട്ട് പോകും. എടാ, നിങ്ങൾ പോയിട്ട് നാളെ വാ. എസ് ഐ ഇല്ല. എടാ, ഈ എസ് ഐ ആരാണെന്ന് നിനക്ക് അറിയാവോ? എസ് ഐ കുറിച്ച് നിനക്ക് അറിയാവോ? ഇല്ല. പീഡനം, പിടിച്ചുപറി, കൊള്ള, കൊല, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് കടിച്ച് മാന്തി കീറുന്ന ഒരു സിംഹമാണ് പുള്ളി. ഒരു വെറും സിംഹം. ബോംബെ, ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ മുംബൈ എന്ന് പറയും. ആര് മുംബൈ എന്ന് പറയും? ഞാൻ മുംബൈ എന്ന് പറയും. എനിക്ക് മുംബൈ എന്ന് പറ. മുംബൈയിലെ ധാരാവി, ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. രാധാരവി, രാധാരവി എന്ന് കേട്ടിട്ടുണ്ട്. എടാ, ഇത് മുംബൈയിലെ ധാരാവി. മുംബൈയിലെ രാധാരവി ഉണ്ട? മുംബൈയിലെ രാധാരവി അല്ല, മുംബൈയിലെ ധാരാവി. ഒരു ചേരിയുടെ പേരാ. മുംബൈ ചേരക്കൊക്കെ ധാരാവി എന്നാണോ പേര്? എടാ, മുംബൈയിലെ ചേരി, തെരുവ്. ആ തെരുവ്. കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചു വെറുക്കാരും പെൺവാണിഭക്കാരും വാഴുന്ന മുംബൈയിലെ ധാരാവി. അപ്പൊ നിയമസഭ? ഏ, മുംബൈയിലൊക്കെ നിയമസഭ ഉണ്ട്. അപ്പൊ കള്ളന്മാരും കൊള്ളക്കാരും എവിടെയുണ്ട്? അവിടൊക്കെ നിയമസഭ ഉണ്ട്. ഇല്ല സാറേ, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത്? എന്റെ സാറേ, ഈ കേന്ദ്രത്തിൽ നിന്നുള്ള നോട്ട് നിരോധനവും ഈ ക്യൂനിപ്പം കൊണ്ട് ജനം പൊറുതിമുട്ടിരിക്കുക. ആ സമയത്ത് കേരളത്തിന്റെ വക എന്തുവാ? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ പോട്ടെ. നികുതി പിരിവ്, ഈ പാവപ്പെട്ടവന്റെ മേടിക്കുന്ന ഈ നികുതി പിരിവ് കൊണ്ട് ഒരു പണിയും ചെയ്യാത്ത എം എൽ എമാരും അവരെല്ലാം കൂടെ വട്ടം കൂടി സ്വന്തം ശമ്പളം എഴുതിയെടുത്തപ്പോഴേ ഒരു ഉളുപ്പില്ലാതെ ഇരു സ്ഥലത്ത് നിന്ന് കയ്യടിച്ച് പാസാക്കിയ ആൾക്കാരെ കള്ളന്മാരെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം പിന്നെ ഞാൻ? അത് മാത്രല്ല, ഇവിടെ സാധാരണ പാർട്ടിക്കാരൻ അവന്റെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുമ്പോ ഇവിടുത്തെ നേതാക്കന്മാരും മക്കളും വിദേശത്ത് പോയിട്ട് സമ്പാദിച്ചു കൂട്ടാ. ഈ കാശൊക്കെ എവിടുന്നാ ചോദിച്ചാൽ അവനന്ന് പാർട്ടിന്ന് പുറത്താ. ഇങ്ങനെയുള്ള സംസാരത്തിൽ ജീവിക്കാൻ ആത്മഹത്യല്ലേ സാറേ? ഇതൊക്കെ ഞാൻ എഴുതി വെക്കും നല്ല പോലെ. അറിഞ്ഞില്ല ഉണ്ണിക്ക് ഇത്രയും വിവരമുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. എന്താ പണി? എനിക്കൊരു പണിയില്ലേ? അത് നിന്നെ കണ്ടപ്പോ തോന്നി. ഞാൻ പത്രത്തില്. അയ്യോ, പത്രക്കാരനായിരുന്നു. അറിഞ്ഞില്ല. ഇരിക്കു സാർ, ഇരിക്കും. അതല്ല സാറേ, ഒരു പത്രക്കാരനോട് നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അതെ, നീ ഒന്നും പറയണ്ട. പത്രക്കാരൻ സാറേ, ഏത് പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്? രണ്ട് പത്രത്തിലുണ്ട്. പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? രണ്ട് പത്രത്തിൽ പറഞ്ഞു. രണ്ട് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളോട് നമ്മൾ മാന്യമായിട്ട് വേണം പെരുമാറാൻ. മനസ്സിലായോ സാർ? ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇംഗ്ലീഷും മലയാളവും. ഇംഗ്ലീഷും മലയാളവും പത്രമാണോ? ഇംഗ്ലീഷും മലയാളവും പത്രമാണോ? സാർ, സാർ എന്തറിഞ്ഞിട്ട് പറയണേ? എന്താണ് എന്തറിഞ്ഞിട്ട് പറയണേ? അവൻ രണ്ട് പത്രമല്ല, അവന് ഒരുപാട് പത്രം ഉണ്ട്. അവനെന്താ ജോലി എന്നറിയോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ എടുത്ത് പത്രം ഇട്ട് ബാക്കിൽ വെച്ചിട്ട് എല്ലാ വീടുകളിലും ഇട്ട് കൊടുക്കാം. അതാണ് അവന്റെ ജോലി. നീ എന്തോ ഇത്ര നേരം കൊണ്ട് കുത്തി കുറിച്ച് എങ്ങനെ പറ്റില്ല? ഇങ്ങനെ ഞാൻ എഴുതുന്ന ആരും എന്തായി ആരും കേട്ടോ. ഇതെന്തോ എവിടെയെന്ന് എഴുതി വായിക്കു സാറേ. നീ വായിക്കടാ. ഞാൻ എഴുതത്തേ വായിക്കത്തില്ല. എനിക്കറിയത്തില്ല. നീ എഴുതിയത് നീ തന്നെ വായിച്ചാ മതി. ധാരാ വായിക്കണവന്. ഇവൻ വായിക്കുമ്പോ നല്ല വായനയാ. നീ വായിക്കോടാ. ഇന്ന് വായിക്കും. വേണ്ട വേണ്ട, ഞാൻ തന്നെ വായിക്കാം. മറിക്കണി പിസിങ് മറിക്ക. വായിക്കണ്ട, വെറുതെ ഞാൻ. ഇതെന്തോ ഇവന് എഴുതി വെച്ചിരിക്കുന്നത്? കാവ്യാത്മകം. എന്റെ സ്വന്തം പി സി മോൾക്ക്. ഏട്ടൻ എഴുതുന്നു, നിന്നെ എനിക്ക് വേണം. അയ്യോ, നിന്നെ ഒരു പോലീസുകാരനും ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എന്റെ 24 ക്യാരറ്റ് സ്വർണമാണ്. കൊള്ളാം, നിന്റെ ബെൽറ്റ് കൊള്ളാം. നിന്റെ ബെൽറ്റ് കാണുമ്പോൾ മീശമാധവന്റെ അരഞ്ഞാണമാണ് ഓർമ്മ വരുന്നത്. നിന്റെ ഷൂവിന്റെ തിളക്കം, നിന്റെ നെയിം ബോർഡ്, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലുപരി മരിച്ചുപോയി എന്റെ കാമുകിയുടെ അതേ രൂപമാണ് നിനക്ക്. നീ അവളുടെ ബെൽറ്റ് എഴുതി, അവളുടെ നെയിം സ്ലിപ്പ് എഴുതി, അവളുടെ സ്റ്റിക്കർ എഴുതി, അവളുടെ മുഖത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലടാ. എന്റെ പൊന്ന് സാറേ, ഞാൻ അത്ര കാരണല്ല. ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല.
എനിക്കറിയില്ല പക്ഷെ എങ്ങനെ വേണേലും പുള്ളി ഇവിടെ എത്തും എങ്ങനെ ജനങ്ങളോട് മര്യാദക്ക് പെരുമാറണോ എന്ന് പറഞ്ഞ് പഠിച്ച് പച്ചവെള്ളം പോലും കുടിക്കാതെ ഇവിടെ വന്ന് കൊറേ കുത്തി താട്ടതേ തളർവാദം പിടിച്ച് വീടാതിരിക്കാൻ വേണ്ടി കാലി കുത്തി സാറ് വന്നോടനെ ഇങ്ങനെ ആ പുലിയുടെ ശബ്ദം ഉണ്ടാക്കിയത് ഇങ്ങനെയോ ഇതെനിക്ക് മൂക്കട പതിനൂടെ കഫക്കെട്ടും ഉണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വിളിച്ചായിരുന്നല്ലോ ഒരു സാധനം കൊണ്ടുവന്നാലോ നിങ്ങള് ഡിജിപിയുടെ ഉപദേശമൊക്കെ എങ്ങനെയാ നല്ലായിരുന്നു എന്നാ ഉപദേശം എന്താ അയ്യോ ഒന്നും അറിയത്തില്ലേ ഇനി ഇപ്പൊ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും കൊള്ളാം എത്ര മോഷ്ടിക്കുന്നവനാണെങ്കിലും കൊള്ളാം കുത്തിക്കൊന്നവനാണെങ്കിലും കൊള്ളാം നമ്മൾ ഇവിടെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് പുതിയ മരുമോനെ കൊണ്ടുവരുത്തില്ലേ അയ്യോ മോനെ വാടാ ആഹാരം കഴിച്ചോ ചായ കുടിച്ചോ ഇങ്ങനെ വിളിച്ചിരുത്തി മര്യാദക്ക് ഇരുത്തണം അവനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എനിക്കാണെ ഒരു രണ്ടു പേരെങ്കിലും ഒരു ദിവസം ഇടിക്കാതെ ഒരു ആണെന്നേ ഇതിൽ നല്ല വല്ല പട്ടാളത്തിൽ പോകുന്ന അവിടെ ആകുമ്പോ ഈ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് പട്ടാളത്തിൽ കയറി കഴിഞ്ഞാ ധീര ജവാനായിട്ട് നമുക്ക് മരിക്കാമല്ലോ സാറേ സാറ് പറഞ്ഞിട്ട് ഒരാൾ ഡമ്മി കൊണ്ടുവച്ചിട്ടുണ്ട് സി ബി ഐ ചേരാൻ പോണോ സി ബി ഐ ചേരാൻ പോകുന്നല്ല ഡമ്മി എന്തിനാ ഇത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കാരണമുണ്ട് കണ്ടറിഞ്ഞു എങ്ങനെ കണ്ടറിയണം എന്താണ് സാർ ഇതിന്റെ അതിന്റെയൊക്കെ പരിപാടി ഉണ്ട് ആണോ ആ പ്രതികാരം പ്രതികാരം സാറേ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചോണ്ട് ഇവനെ എന്ത് ചെയ്യണം പിന്നെ എന്തിനാ പിടിച്ചോണ്ട് ബംഗാളിയാണ് അല്ല സാറേ അവനെ ഈ പുകയില നിരോധിത പുകയില എല്ലാ ഉൽപ്പന്നങ്ങളെല്ലാം കൂടി നമുക്ക് രഹസ്യമായിട്ട് കിട്ടി ഒരു വിവരം കിട്ടി അപ്പൊ ഞാനും നമ്മുടെ ലതയും കൂടി ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് പോയി അല്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് അവിടെ ഒറ്റയ്ക്ക് പോയി അല്ല ഞങ്ങൾ രണ്ടുപേരാകുമ്പോ ഒറ്റയ്ക്കല്ലല്ലോ ഒറ്റയ്ക്ക് പോയി പൊക്കിക്കൊണ്ട് വന്നാണ് ഒരു ഏകദേശം ഒരു 10-60,000 രൂപ തിരക്കുണ്ടാവും മാറിക്കളാ പറഞ്ഞു പോട്ടെ ആ സാറേ ഞങ്ങൾ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ പിടിച്ചോണ്ട് നീ ഇത് കൊണ്ട് ഓരോരുത്തർ കൊണ്ടു കൊടുക്കും അവന്മാര് ഈ സാധനങ്ങളെല്ലാം പൊട്ടിച്ച് ഇങ്ങോട്ട് വായിലോട്ടിടും ഇത് കുറെ കഴിയുമ്പോൾ ആ ഇടുന്നവന്റെ ഇതിനകത്ത് ഒരു കിഴുത്തം വീഴും ഈ കിഴുത്തം ഇങ്ങനെ കിണറ് പോലെ കുഴിഞ്ഞു 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 അതിനകത്തുനിന്ന് വെള്ളം പൊങ്ങും എന്തോന്നാ ചോര പിന്നെ ആശയില്ലാത്ത ഓരോ സാധനങ്ങൾ വരും അവസാനം ഡോക്ടർക്ക് ഒരു കുറിപ്പ് എഴുതി കൊടുത്ത് ഡോക്ടർ പറയും നിങ്ങടുത്ത് പൊക്കോ നിനക്ക് മാരക രോഗം വന്ന് അതിന്റെ വല്ല കാര്യം ഉണ്ടോ അതുകൊണ്ട് മര്യാദക്ക് ജീവിക്കുന്നു ഈ പൊക്കോ കേട്ടോ പൊക്ക 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 പോവോ ഇന്നലെ വെളുപ്പിന് 3 മണി വരെ ഞങ്ങൾ ഉറക്കം നിന്നിട്ടാണ് ആ പ്രതിനെ ഇവിടെ കൊണ്ടുവന്നത് നിസ്സാരമായിട്ട് ഇയാളെ പറഞ്ഞിട്ട് എന്താ നിസ്സാരമായിട്ടോ എടോ നമ്മൾ ഈ പാത്രം പതുങ്ങി ഇരുന്ന് ഈ പ്രതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ പോയി അവനെ പിടിച്ച് ലേക്കപ്പി കൊണ്ട് 2-3 പരിപാടിയൊക്കെ കൊടുത്ത് അവനെ നേരെ കോടതി കൊണ്ട് ഹാജരാക്കും കറുപ്പ് കോട്ടിട്ട 2 കള്ളന്മാര് നല്ല രീതിയിൽ അവനെ കള്ളത്തരം പഠിപ്പിച്ചിട്ട് കൂളായിട്ട് 3-ാമത്തെ ഒരാളുടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരും അവസാനം അവന് കൊടുക്കുന്ന ശിക്ഷയോ മാക്സിമം പോയാൽ 500 അല്ല 2,000 രൂപ എന്തിനാണോ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഈ കള്ളന്മാരുടെ മുമ്പിലോട്ട് കൊടുക്കുന്നത് അതിന്റെ ഒന്നും കാര്യമില്ല ആ പിന്നെ ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ പരാതിക്കാരായിട്ടുള്ള ഏതെങ്കിലും മരുമക്കൾ വന്നിട്ടുണ്ടോ രണ്ടുപേരും മരുമക്കൾ വന്നിട്ടുണ്ട് വിളിച്ചോട്ട് രാവിലെ മുന്നേ സാറിന്റെ കാരണം കാണണം എന്ന് ഭയങ്കര ആഗ്രഹം വിളിക്കും വിളിക്കും അതേ രണ്ടുപേരും അവിടെ വാ കയറിവാ ഞാൻ പറഞ്ഞില്ല ഇവര് തമ്മിൽ കണ്ടെത്തില്ലേ അല്ല മാമ പിന്നെ മാമനോ സാറല്ലേ പറഞ്ഞ പിന്നെ മരുന്ന് ശേഷം വരുന്നവരെ മരുമക്കളെ പോലെ കാണണോ എന്ന് എന്താ നിങ്ങളുടെ പരാതി സാറേ അവൻ എന്റെ അയൽവക്ക അതെ സാറേ എന്റെ വീട്ടില് പറമ്പില് തെങ്ങില് കയറിയിട്ട് 30 കൊല തേങ്ങയവൻ മോഷ്ടിച്ചു തേങ്ങായ്ക്ക് 30 കൊല തേങ്ങയവൻ കൊണ്ടുപോയിന്ന് തേങ്ങായ്ക്ക് 35 രൂപ ഒരു കിലോയ്ക്ക് 65 രൂപ അവൻ കൊണ്ടുപോയി ഇവ 35 കിലോ ഇവ 35 കൊല കൊണ്ടുപോയി ഇടിക്കി സാറേ പോടാ നിർദ്ദേശം അറിയാലോ പ്രതികളെ ചോദ്യം ചെയ്യാൻ പാടില്ല
നീ ഏതാണ് പൊട്ടിച്ചേ? തേങ്ങാക്കൊല 30 കൊല അവൻ കൊണ്ടുപോയി. തേങ്ങാക്കൊല അവൻ ഇടിക്ക് സാറേ. ഇവൻ നീ കൊല പൊട്ടിച്ച ആ കറുത്ത സ്ഥലത്തിട്ട് തന്നെ പുള്ളി ഇടി കൊടുക്കണത്. നീ മേലെ കൊല പൊട്ടിക്കരുത്. ആ വൈരാഗത്തിന് ഇവൻ എന്റെ വീട്ടിൽ വന്നിച്ചേ എന്റെ പെണ്ണും വെളുത്തോണ്ടി. ഏത് കൈ കൊണ്ട്? വലത്തെ കൈ കൊണ്ട് തോണ്ടി. ഡി ജി പി ഓർഡർ മരുമക്കള് തോണ്ടി സാറേ. വലത്തെ കൈ ഉണ്ട്. വലത്തെ കൈ ഉണ്ടോ? പിന്നെ തോണ്ടത് മാത്രമല്ലായിരുന്നു. പറയൂടാ ഞാൻ എന്റെ പെണ്ണുമ്പോഴ ചൂണ്ടിട്ട് ഉമ്മ ഒക്കെ നീ ചുണ്ടിട്ട് ഉമ്മ വെച്ച് സാറേ. വളരെ പൈശാചികവും മൃഗീകവുമായി ഒരാളെ ഇവിടെ പീഡിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇവിടെ പരാതി പറയാൻ വന്ന ഒരാളുടെ മമ്മിയാണ്. ഒരു ഡമ്മിയെ പോലും ഇത്ര ദാരുണവും ഇത്ര പൈശാചികവുമായി പീഡിപ്പിക്കുന്ന ഇയാൾ ഒരു മനുഷ്യനോട് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഒരു ഞാൻ എന്തോ ചെയ്തത് ഇല്ലാത്തത് പെരുത്ത് പെരുത്ത് കയറ്റി നൂറാക്കി ഈ എഴുതി നിർത്തണോ? താൻ എന്താണോ കാണിക്കുന്നേ, താൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന എല്ലാ വൃത്തികളും ജനങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക ടിവിയില്. സോറി സാർ. ഇടോ കുറച്ചു മുമ്പിലോടോ പ്രതികളോട് എങ്ങനെ പെരുമാറണമെന്ന് തന്നെ പഠിപ്പിച്ചു വിട്ടത്. ഇടോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കാൻ താൻ എന്താണോ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് പോലീസുകാർക്ക് ഒരു ഡെമ്മിയോട് പോലും പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? മടുത്തു സാർ. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും അക്രമികളുടെയും സമരക്കാരുടെയും ഇടയിലേക്ക് നിങ്ങൾ ഓർഡർ ഇടുമ്പോ ആ ഓർഡർ അനുസരിച്ച് കേവലം ഒരു ലാത്തിയും ഒരു ബാരിക്കേഡും പിടിച്ച് ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾക്ക് വേണ്ടി കരയാനും ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനും ഞങ്ങൾക്ക് ജന്മം നൽകിയവരും മാത്രമേ ഉണ്ടാവുള്ളൂ സാർ. ആ അക്രമത്തിൽ ഞങ്ങൾക്ക് മരണം സംഭവിച്ചാ ചിലപ്പോ ഞങ്ങളുടെ ആശ്രിതർക്ക് ജോലി കിട്ടുമായിരിക്കും. അതും ഈ മാറി വരുന്ന ഭരണകർത്താക്കൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ മാത്രം. സാറേ, ഈ മരണപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ വന്ന് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനായിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരോ കടന്നു വന്നിട്ടുണ്ടോ സാർ? ഇല്ല. അല്ല, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നു അറിയോ? ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും പോലീസുകാരെ പറ്റി ട്രോളിടുന്ന കുറെ ട്രോളന്മാരുണ്ട്. ആ ട്രോളന്മാരുടെ വീട്ടിൽ രാത്രിയിലോ പകലോ എന്തെങ്കിലും സംഭവം ഉണ്ടായാലേ ആദ്യം ഓടിയെത്തുന്നത് നമ്മളെ പോലുള്ള പോലീസുകാർ തന്നെയായിരിക്കും. അങ്ങനെയുള്ള പോലീസുകാർ ജാഗരൂകരായി ജോലി ചെയ്യുന്നത് കൊണ്ടാ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ അമ്മ പെങ്ങന്മാർക്ക് രാത്രിയായാലും സുഖമായി നടക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കണം, പോലീസ് എന്നാൽ ഭയം എന്നല്ല അർത്ഥം. അവരിടുന്ന യൂണിഫോമിനെ ഭയത്തോടും ബഹുമാനത്തോടും നിങ്ങൾ കാണുമ്പോഴേ ഒരു പോലീസുകാരൻ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്താവും. പേഴ്സണൽ സാക്രിഫൈസസ് നടത്തിയിട്ടാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും വിജിലന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. സോ പോലീസ് സേനയിലുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് പോപ്പിയുടെ ജഡ്ജ്മെന്റ് അറിയാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേതബാധ ഉള്ള സ്ഥലമാണെന്ന്. അതിന് നീ പേടിക്കണ്ടടി. അതെന്താ ചേച്ചി? മറുതേ പ്രേതം പിടിക്കത്തില്ലടി. എന്റെ മന്ത്രേ, ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോണം. അതെന്തിടി ഇപ്പൊ ഇട്ടിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞോ? അത് പോരിച്ചി, കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ ചുമ്മാതാ. എത്ര വലിയ ബന്ധു വന്നാലും ഹർത്താലി വന്നാലും കടയുടെ പുറകിലൂടെ ചെറിയ കച്ചവടമൊക്കെ അങ്ങ് നടക്കും. കുഞ്ഞെലി അല്ലേ അത്? വയലല്ലേ തമ്പ്രാ, കുഞ്ഞെലിയും വലിയ എലിയും ഒക്കെ കാണും.
അതല്ല വിധി. താനൊന്ന് ഓടോ ചെവിത്തോണ്ടി മോളെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റാഫിക, നല്ല കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഭയം റൗണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ അടിയോ ഇടിയോ ഒക്കെ കാണണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു നല്ല പാട്ടോടുകൂടി പരാതിക്കാരും പോലീസുകാരും കൂടി പാട്ടും പാടി ഡാൻസും ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. അതൊരു പ്രതീക്ഷിക്കാത്ത തുടക്കമാണ്. പിന്നെ തുടക്കത്തിൽ തന്നെ അജയനും മായയും പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള ആ സ്ഥലത്തുള്ള നർമ്മങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അവിടെ സുധീഷും ചിത്ര, നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആ രണ്ട് പരാതിക്കാരെ അവതരിപ്പിച്ചു. അതിലിടക്ക് ചിത്തന് അറിയാതെ ഇടക്കിടക്ക് ദേഷ്യപ്പെട്ടു പോവും. പരാതി പറയുന്നതിനിടയിൽ ഇത് പോലീസിനോടാണ് പറയുന്നതെന്ന് മറന്നിട്ട് ഇടയ്ക്ക് ദേഷ്യപ്പെട്ടു പോയും പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് കൺട്രോൾ ചെയ്യുന്നതും അത് വളരെ നന്നായിട്ട് ചെയ്തിരുന്നു. താങ്ക് യു സർ. പിന്നെ സോളമൻ്റെ വരവ്, ആ വരവ് മുതൽ തീരുന്നത് വരെ ചിരിയോട് ചിരിയായിരുന്നു. സോളമ ഉഗ്രനായിട്ടുണ്ട്, വളരെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് റാഫിക. ജ്യോതിഷേട്ടാ, സിനിമാക്കാരിലുള്ളതുപോലെ എഞ്ചിനീയർമാരിലുള്ളതുപോലെ ഡോക്ടർമാരിലുള്ളതുപോലെ 10-20% ക്രൂരന്മാർ പോലീസുകാരുടെ കൂട്ടത്തിലും ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ അർത്ഥം പോലീസുകാരെല്ലാവരും ക്രൂരന്മാരാണ് എന്നല്ല. കാക്കിക്കുള്ളിലെ മനസ്സുകളിൽ കാടത്തം മാത്രമല്ല കാരുണ്യവുമുണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഹാസ്യരൂപേണ അവതരിപ്പിച്ച കാര്യം വളരെ അർത്ഥവത്താണ്, ഗംഭീരമാണ്. ഒരുപാട് നർമ്മം കലർന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഗീത മാം, ഇവിടെ വന്ന് ഇരുന്ന തൊട്ട് ഈ എപ്പിസോഡ് ഞാൻ കണ്ട് ഭയങ്കര ചിരിച്ചു. ഐ എം വെരി ഹാപ്പി. ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു മമ്മൂട്ടി ഒരു മോഹൻ ലാൽ പാത്തും ഇവിടെ കണ്ടതിന് എനിക്ക് വളരെ സന്തോഷം. Everybody, I have to say good luck to you. All the best. Thank you. Thank you so much, ma'am. Rimi, Tommy. പോലീസുകാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ട് നമ്മൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലാലും എല്ലാവർക്കും ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് വെറുതെ ഒന്ന് പോകുമ്പോൾ സൈഡിൽ അവരിങ്ങനെ പതുങ്ങി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ നമ്മളെ വിളിച്ചോ അല്ലെങ്കിൽ പോലും നമ്മൾ വണ്ടി നിർത്തിപ്പോവും. അതെന്ന് വെച്ചാൽ അവർ എനിക്കങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. പിന്നെ നമ്മൾ വേറൊരു കാര്യം തമാശക്കുള്ളിലൂടെ പറഞ്ഞിട്ടുണ്ട്, പട്ടാളക്കാർക്ക് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിർത്തിയിൽ വെച്ച് മരണപ്പെട്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ധീരജവാൻ അല്ലെങ്കിൽ വീരമൃത്യു എന്ന് പറയും. പക്ഷേ പോലീസുകാർക്ക് അത് കൊടുക്കുന്നുണ്ടോ? നമ്മളൊക്കെ കൂടി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അതൊരു സംശയം തന്നെയാണ്. അത് ശരിയാണോ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഒരു സ്കിറ്റിലൂടെ ആ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് 100% യോജിപ്പാണ്. ഒരു പിടികിട്ടാ പുള്ളിയുടെ കുത്തേറ്റ് പെടഞ്ഞ് മരിക്കുന്ന ഒരു പോലീസുകാരന് പൊതുജനങ്ങളുടെ ഇടയിൽ അവൻ അംഗീകാരം ഒരിക്കലും കിട്ടുന്നില്ല, അതാണ് സത്യം. മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ അധികം കിട്ടുന്നില്ല. നേരെ തിരിച്ചാണെങ്കിൽ പോലീസുകാരനൊന്ന് തട്ടിയാൽ അത് വാർത്തയാണ്. സർ, ഒരു കാര്യം പറഞ്ഞോട്ടെ സർ. ഈ സ്കിറ്റ് എഴുതാൻ നേരത്ത് എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ചേട്ടൻ്റെ കാര്യം ഓർമ്മ വന്ന, ചിത്തൻ്റെ ചേട്ടൻ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശബരിമലയിലെ അയ്യപ്പന്മാരെ രക്ഷിക്കാനായിട്ട് മലവെള്ള പാച്ചിലേക്ക് ഇറങ്ങി. 11 അയ്യപ്പന്മാരെ രക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ആ വടംകയറിൽ കുടുങ്ങി മരിച്ചുപോയി. എല്ലാ നേതാക്കന്മാരും വീട്ടിൽ വന്നു, ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനവും നൽകി. 3 ജിതേന്ദ്രന് എന്ന് പറയുന്ന അയാളുടെ ഭാര്യയും ആ 3 ഇന്നും ഈ സർക്കാർ ഇന്ന് ഇവർക്ക് അവർക്ക് അർഹതപ്പെട്ട ഒന്നും കൊടുത്തിട്ടില്ല സാർ. ഒത്തിരി സങ്കടമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്കിറ്റ് ഇങ്ങനെ എഴുതി. സാർ അത് ചോദിച്ചാൽ പറയാൻ വേണ്ടി കാത്തിരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം. സാറേ, 4.5 വർഷമായിട്ട് ഞാൻ ട്രിവാൻഡ്രം നമ്മുടെ നിയമസഭയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇതുവരെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു, ഇതെല്ലാം എഴുതി എല്ലാം വന്നതിന് ശേഷം 4.5 വർഷം ഇപ്പോഴും എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരാണ്. വന്ന് കണ്ടാലറിയാം, ആ വീട്ടിലാണ് ഞങ്ങൾ 6-7 കഴിയുന്നത്. നടന്ന് മടുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. കോമഡി സ്റ്റാർസിൻ്റെ എൻ്റെ ടീം, നമ്മൾ ഈ രംഗത്ത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഞാനും നടത്താമെന്ന് വാക്കുതരാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ദിനേശേട്ടാ,
പറഞ്ഞ പോലെ ചിരിയുടെ ഒരു പൂരമായിരുന്നു. റാഫിക പറഞ്ഞ പോലെ സോളമന്റെ എൻട്രി മുതൽ പിന്നെ ലാസ്റ്റ് ആ മറ്റേ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് വരുന്നവരെ ഫുൾ ചിരി തന്നെയായിരുന്നു. എല്ലാവരും വളരെ കഴിവുള്ളവരാണ്. ഈ പറഞ്ഞ സിനിമയിലേക്ക് നല്ല വേഷങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളവരാണ് ഇവർ ഭാവിയിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം ഇവർക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സൂപ്പർ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു കിഡ്ലൻ പെർഫോമൻസിന്റെ മാർക്സ് കൂടി അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് റാഫിക ഓൺ 25. ഗീത മാം 24. ജ്യോതി ചേട്ട 24 out of 25. ആൻഡ് റിമി ടോമി ഒരു വെറൈറ്റി 24. താങ്ക് യു. സോ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഭയം റൗണ്ടിലെ പെർഫോമൻസിന് നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഈ ഒരു പോലീസുകാർക്ക് നമ്മുടെ ജഡ്ജസ് നൽകുന്ന സ്കോർ ഇസ് 96/100. സൂപ്പർ. കഥകൾ കേൾക്കാൻ നമുക്ക് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കെട്ട് കഥകളാണെങ്കിലും അതിൽ കുറച്ച് റിയാലിറ്റി ഉണ്ട്, കുറച്ച് ഫാസിനേഷൻ ഉണ്ട്, കുറച്ച് സിനിമാറ്റിക് ഉണ്ട്. ഇതെല്ലാം കൂടിയായിട്ട് നമ്മുടെ ടീം ചിരിക്കൊടുക്ക വേദിയിലെത്താൻ പോവാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേതബാധ ഉള്ള സ്ഥലമാണെന്ന്. അതിന് നീ പേടിക്കണ്ടടി. അതെന്താ ചേച്ചി? മറുതേ പ്രേതം പിടിക്കത്തില്ലടി. എന്റെ മെമ്പറേ, ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോണം. അതെന്തിടി ഇപ്പിട്ടിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞോ? അത് പോ ചേച്ചി, കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ ചുമ്മാതാ. എത്ര വലിയ ബന്ധു വന്നാലും ഹർത്താലി വന്നാലും കടയുടെ പുറകിലൂടെ ചെറിയ കച്ചവടമൊക്കെ എങ്ങ നടക്കും. കുഞ്ഞെലിയല്ലേ അത്? വയലല്ലേ തമ്പ്ര, കുഞ്ഞെലിയും വലിയ എലിയും ഒക്കെ കാണും. അതല്ല വിട്ടി, താനൊന്ന് പോടോ ചെവിത്തോണ്ടി. മോളെ രണ്ടാം സമ്മാനം കരിക്കിനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കെട്ടുകഥ റൗണ്ടിൽ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കെട്ടുകഥയുടെ വിഷ്വൽ ആവിഷ്കാരവുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 The Pot of Laughter. They are team Chirikuduka. എന്റെ പൊന്നമ്മാവ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. എടാ, നീ ഒരു പെണ്ണ് കെട്ടിയ കാര്യം മറച്ചു വെച്ച് തന്തയും തള്ളയില്ലാത്ത ഈ പാവം കൊച്ചിനെ നീ മോഹന വാഗ്ദാനവും നൽകി നിന്റെ വലയിലാക്കിയിരിക്കുക. എന്റെ പൊന്നമ്മാവ പറയുന്നൊന്ന് കേക്ക്. ഒന്നും മനഃപൂർവ്വമല്ല, ചുമ്മാ ഒരു സമയം പോക്കിന് വേണ്ടി ചാറ്റ് ചെയ്തതാ. ഒന്ന് കാണാവൂന്ന് ചോദിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മാവും ദൈവത്തെ ഓർത്ത്, ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്റെ കുടുംബം ചിന്നാ പിന്നാകും. പ്ലീസ് ഒരു കാര്യം പറഞ്ഞേക്കാം, നീ കെട്ടിയില്ലെങ്കിൽ ഇവള് കെട്ടി തൂങ്ങി ചാവെന്നാ പറഞ്ഞേക്കുന്നത്. അമ്മാവ, തൽക്കാലം ഞാനൊരു റൂം എടുത്തു തരാം. എന്തിനാ കെട്ടി തൂങ്ങി ചാവാനോ? അയ്യോ അതല്ല, ഇവിടെ കൊണ്ട് ഞാനിപ്പോ വീട്ടിൽ ചെന്നാ അവിടെ 3 ശവം വീഴുമ്പോ, അതുകൊണ്ട് അമ്മാവ പ്ലീസ്. പിന്നെ ഞാൻ ഈ പ്രായപൂർത്തിയായ പെങ്കൊച്ചിനെ കൊണ്ട് എവിടെ പോയി താമസിക്കുന്നു നീ പറ. അമ്മാവനൊരു കാര്യം ചെയ്, ഈ അരമന കണ്ടോ? അരമന എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പകുതി ഭാഗവും ഇടിഞ്ഞു വളഞ്ഞു കിടക്കുവാണല്ലോ. അയ്യോ അതല്ലയോ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത് മാമാ, അരമനയാണെന്ന്. തൽക്കാലം നിങ്ങൾ ഇവിടെ താമസിക്കും. അയ്യോ ചേട്ടനില്ലാതെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കത്തില്ല. അയ്യോ എന്റെ പോക കണ്ടേ നീ അടങ്ങത്തുള്ളല്ലേ. ഇവിടെ താമസിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പിന്നെന്താ? പക്ഷെ ഈ വീട് കണ്ടിട്ട് ഇവിടെ പ്രേതബാധ ഉള്ളത് പോലൊരു തോന്നൽ. അയ്യോ അതൊക്കെ നാട്ടുകാർ ചുമ്മാ പറയുന്നതെന്ന്. അപ്പൊ പ്രേതബാധ ഉണ്ടല്ലേ? ഇല്ല 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 ഇല്ല. അത് ശരി, അപ്പൊ പ്രേതമുള്ള വീട്ടിലാണോ നിങ്ങൾ എന്നെ കൊണ്ട് നിർത്താൻ പോയത്? ഇടി അതൊക്കെ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. അപ്പൊ സത്യത്തിൽ ചേട്ടന് പ്രേതത്തെ പേടിയില്ലേ? അയ്യോ നിന്റെ മുമ്പിൽ പ്രേതമൊക്കെ എന്ത്? അയ്യോ ഞാൻ പറയുന്ന എന്റെ പൊന്നൊന്നും മനസ്സിലാക്ക്. 2 ദിവസം, ഒൺലി 2 ഡേയ്സ്, അതിനുള്ളിൽ ഇവിടെ വന്ന് ഞാൻ കൊണ്ടുപോക്കോളാം. 2 ദിവസം ഇവിടെ നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. നിർത്ത്. എന്താണ്? എന്നാലും പ്രശ്നം തീരുന്നില്ലല്ലോ. എന്തോ പ്രശ്നം അമ്മാവ? അക്കടമേഷനൊക്കെ. ഫുഡ് എങ്ങനെ? അയ്യോ ഒരാളെ ചത്ത് തീർന്ന് കിടന്നാലും തീറ്റിയെ തീറ്റി എന്നുള്ള വിചാരമുള്ളോ? ഞാൻ എവിടെ നിന്നെങ്കിലും കള്ളക്കടം മേടിച്ചു കൊണ്ട് തീറ്റിക്കാം.
പിന്നെ രണ്ടുപേരോടും കൂടി ഒരു കാര്യം, അമ്മാവാ ഏ നീ വന്നേ, നീ വെളിയിലിറങ്ങിയിട്ട് കിടന്ന് കലപിലാ കലപിലാ എന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, നാട്ടുകാരറിഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാ പ്ലീസ് രണ്ടുപേരും അകത്ത് കയറി പോയിക്കെ, ഞാൻ ഫുഡുമായിട്ട് പെട്ടെന്ന് വരാം. കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം, കണ്ടില്ലേ കാമൻ നൽകും വില്ലും അമ്പും കണ്ണിലേന്തി. കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം, കണ്ടില്ലേ തേനിൽ മുക്കും വാളൊന്ന് നാവില്ലേന്തി. എടി ഇന്ദു എടി സിന്ധു, ഇന്ദു സിന്ധു ബിന്ദു മഞ്ജു, ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ. പഞ്ചായത്തിന്ന് ചെത്തിപ്പറിക്കാൻ പറഞ്ഞു വിട്ട സ്ഥലം കൊള്ളാം, 6 ഏക്കർ ഉണ്ട് കെട്ടിടം, എപ്പോ വൃത്തിയാക്കിയിട്ട് പോകാനോ എന്തോ. നിനക്കല്ലേലും മടിയാ, എടി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ കാണിക്കടി. അയ്യോ ചേച്ചി, മടിയായിട്ടൊന്നും അല്ല, ഈ തൂമ്പാക്കൈക്ക് നീളം ഇല്ലെന്നാ പറഞ്ഞേ. അതിന്റെയും കൂടെ കുട്ടി നിന്റെ നാക്കിനുണ്ടല്ലോ നീളം. അയ്യോ ചേച്ചി, നിന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ചൊറിഞ്ഞു വരുന്നെങ്കിലേ ആ തൂമ്പ എടുത്ത് നാക്കെ വെച്ചൊരു പിടി പിടി, അപ്പൊ നിന്റെ നാക്കിന്റെ ചൊറിച്ചിരും അങ്ങ് പോവും, തൂമ്പയ്ക്ക് ഒരു ജോലിയാവും. ഓ നിർത്ത് നിർത്ത് നിർത്ത്, നിങ്ങൾ എവിടെ ജോലിക്ക് പോയാലും തമ്മിൽ വഴക്കാണല്ലോ. അല്ല മെമ്പറേ, അതെ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കരിമ്പ് പോലെയാ, അത് എത്ര ഒടിച്ചാലും ചതച്ചാലും ജ്യൂസ് അടിച്ചാലും എന്തോന്ന് മെമ്പറേ, നല്ല മധുരമായിരിക്കും. അപ്പൊ ഞാൻ കരിമ്പിനെ പോലെ മധുരമാണെന്നാണോ മെമ്പർ പറയണേ? മധുരമാണേ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. അതെ ചേച്ചിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എന്റെ മെമ്പറോടാ പറഞ്ഞേ. അല്ലേലും നാട്ടിൽ മൊത്തം പറയുന്നുണ്ട് നിന്റെ മാത്രം മെമ്പർ ആണെന്ന്. ലീലാമേ എനിക്കിട്ട് പണിയരുത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പണി തീർക്ക്. ആ ശരിയാ, പെട്ടെന്ന് പണി തീർത്തിട്ട് ഇവിടുന്ന് പോണം. എന്താടി ഇത്ര ധൃതി? എന്റെ ചേച്ചി, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേതബാധ ഉള്ള സ്ഥലമാണെന്ന്. അതിന് നീ പേടിക്കണ്ടടി. അതെന്താ ചേച്ചി? മറുതേ പ്രേതം പിടിക്കത്തില്ലടി. എന്തൊക്കെ പറഞ്ഞാലും 5 മണിയാവുമ്പോ ഞാൻ എന്റെ തൂമ്പ കഴുകി വെക്കും. ഇന്നലെ കഴുകി വെച്ച തൂമ്പേ ഇന്ന് മണ്ണ് കണ്ടിട്ടില്ലല്ലോ ഡി. ഈ 5 മണിക്ക് തൂമ്പ കഴുകി വെച്ചിട്ട് നിങ്ങൾ എവിടെ പോവാ? എന്റെ മെമ്പറേ ഇന്ന് എനിക്ക് അന്ന് അമ്പലത്തിൽ പോണം. അതെന്തിടി ഇപ്പിട്ടിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞോ? അത് പോ ചേച്ചി, എന്റെ വീട് കേട്ടുള്ള ആ ഞരമ്പ് രോഗി രമേശില്ലേ, അവൻ എന്റെ പുറകെ നടന്ന് അങ്ങ് ശല്യം ചെയ്യുവാ. അവന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയേ അമ്പലത്തിൽ ഞാൻ 101 തേങ്ങ അടിച്ചോളാന്ന് നേർന്നിട്ടുണ്ട്. എന്തിനാടി 101 തേങ്ങ? അതിൽ 1 തേങ്ങ എടുത്ത് അവന്റെ മണ്ടയ്ക്ക് അടിച്ചാൽ അവന്റെ ശല്യം തീരത്തില്ലേ? 100 തേങ്ങ ലാഭവും. വിവരമില്ലാത്ത ആണുങ്ങള് പലതും പറയും, പക്ഷെ നിങ്ങൾ പെണ്ണുങ്ങൾ അത് കേൾക്കേണ്ട കാര്യമുണ്ടോ? ആ അത് ശരിയാ, ഇന്നേ വരെ മെമ്പർ പറയുന്ന ഏതേലും കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ലാന്ന്, ഈ പൂവാലന്മാര് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാൻ പോകണ്ട. അതൊക്കെ അതാ എന്നെ കണ്ട് പഠിക്ക്, കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ ചുമ്മാതാ, എത്ര വലിയ ബന്ധു വന്നാലും ഹർത്താലി വന്നാലും കടയുടെ പുറകിലൂടെ ചെറിയ കച്ചവടമൊക്കെ എങ്ങനെ നടക്കും? കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, നമ്മുടെ പഞ്ചായത്തിൽ സ്ത്രീകളെ മുൻനിർത്തി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, അതില് നിന്റെ അച്ഛനെയും കൂടെ കൂട്ടണം. സ്ത്രീകളെ മുൻനിർത്തിയുള്ള ബിസിനസ്സിന് എന്തിനാ എന്റെ അച്ഛൻ? എടി ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ വാചകം അടിച്ച് ഇല്ലാത്തത് പറഞ്ഞും ഓരോരോ സാധനങ്ങൾ ഓരോരുത്തരുടെ തലയിൽ അടിച്ചേൽപ്പിക്കണം, നിന്റെ അച്ഛനാവുമ്പോ അതിനുള്ള കഴിവുണ്ടല്ലോ. അതെങ്ങനെ മെമ്പർക്കറിയാം? എടി ആ പാവം പിടിച്ച സുരേഷിന്റെ തലയിൽ നിന്നെ അടിച്ചേൽപ്പിച്ചില്ലേ, അതിനപ്പുറം വേറെ വല്ല കഴിവും വേണോ? എന്റെ ചേട്ടൻ കേക്കരുത്. കണ്ടോ കണ്ടോ, രാവിലെ ഒരു വക കഴിക്കാതെ ഇറങ്ങിയതാ, നിനക്ക് വേണ്ടി ഈ ഏട്ടൻ മേടിച്ചോണ്ട് വന്നതാ, പൊറോട്ട ഇറച്ചി കഴിക്ക്, അവോളം കഴിച്ചോ കഴിച്ചോ, അവർക്കൂട് കണ്ണണം കൊടു. അല്ല എന്തോ മണക്കുന്നുണ്ടല്ലോ. ആ ചിക്കനാ ചിക്കൻ, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കണ്ടോടി, എടി നമ്മള് കഴിക്കേണ്ട ചിക്കനും പൊറോട്ടയും അതേ അവര് വലിച്ചു വാരി തിന്നുന്നത്. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്നും. അയ്യോ നിന്റെ ചിക്കനൊക്കെ ആ തള്ള എടുത്തോണ്ട് പോന്നടി, ഓ കിഴങ്ങു പിടിക്ക് പോലെ നിൽക്കാതെ ചിരിക്കടി അങ്ങോട്ട്. എടി നേരത്തെ വീട്ടിൽ നിറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഈ വീട്ടിൽ പ്രേതമുണ്ട് പ്രേതമുണ്ടെന്ന്, ആരും വിശ്വസിച്ചില്ലല്ലോ, അനുഭവിച്ചോ? എല്ലാരും കൂടെ അനുഭവിച്ചോ? ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്, ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ കേട്ട് വളർന്നിട്ടുള്ളതാ ഇവിടെ പ്രേതമുണ്ട് പ്രേതമുണ്ടെന്ന്. പണ്ട് വളരെ പണ്ട് ഈ മനയിൽ ഒരു ഇളമുറ തമ്പുരാൻ ഉണ്ടായിരുന്നു, കുട്ടി ശങ്കരൻ. തെയ്യാരോ തെയ്യാ ദീനന്താരോ തേനാരോ തെയ്യന്താരാ തെയ്യാരോ തെയ്യാ ദീനന്താരോ തേനാരോ തെയ്യന്താരാ.
നീ കഞ്ഞി കുടിച്ചാ കുഞ്ഞേലി. എന്റെ കറുമ്പ് ആദ്യം കുടിക്ക്. അമ്പമ്പോ, എന്തൊരു ഗന്ധായം, എന്തൊരു ഗന്ധായം. ഒന്ന് പോ ചിന്ന അവിടുന്ന്. ഉത്തരാടം നല്ല ഉച്ച നരത്താണ് തമ്പുരാന് തേരു തെളിവ്. സാരസമുഖി സഖി ഐ എന്തായിരുന്നു ഇന്നലെ താശാന്റെ ആട്ടം കട മനസ്സിനങ്ങട് പോണില്ല. അടിയൻ ഇന്നലെ ആട്ടം കാണാൻ പറ്റിയില്ല. അതെന്താ? ഓ, അതിന്റെ ഇടയ്ക്കല്ലേ നമ്മുടെ ആന വരേണ്ടത്. എന്നിട്ട് നമ്മുടെ നങ്ങേലി കുളിച്ചോണ്ടിരുന്ന കുളിപ്പരയും പൊളിച്ചോണ്ടല്ലേ ആന ഓടിയത്. എന്നിട്ട് എങ്ങടാ ഓടിയേ? ആന തിരിച്ച് നമ്മുടെ തറവാട്ടിൽ തന്നെ വന്നു. അതല്ല, നങ്ങേലി എങ്ങടാ ഓടിയേന്ന്. തമ്പ്രൈ, കുഞ്ഞെലി അല്ലേ അത്? വയലല്ലേ തമ്പ്ര, കുഞ്ഞെലിയും വലിയ എലിയും ഒക്കെ കാണും. അതല്ല വിട്ടി, പിന്നെ നമ്മുടെ കറുമ്പന്റെ പെണ്ണ് കുഞ്ഞേലിയല്ലേ ആ നിക്കണതെന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാം. അല്ലേലും കാണാൻ പറ്റാത്തതൊക്കെ അല്ലേ തമ്പുരാൻ കാണൂ. ആ കണ്ണെടുത്ത് അകത്തിടുക. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒടു രാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി. കാളയ്ക്ക് നടക്കാൻ വയ്യാങ്കിൽ എന്താ, വണ്ടി വലിക്കണമെന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ. അയ്യോ തമ്പ്ര, അയ്യോ കുഞ്ഞെലി, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. മേലാകെ അപ്പടി ചേരാ തമ്പ്ര. ഐ, അതൊന്നും സാരമില്ല, ചേറിന്റെ മണം നമുക്ക് ഇഷ്ടാ, ഇങ്ങോട്ട് വരിക. അയ്യോ അരുത് തമ്പ്ര, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവ. ഹൈ, ഞാനും പാവാ പണ്ടേ. ഉറങ്ങപ്പെടാന്നേ ഉള്ളൂ. അയ്യോ ഞാൻ കറുമ്പന്റെ പെണ്ണാ. ഹൈ, ഞാൻ നിന്റെ കറുമ്പന്റെ തമ്പ്രാനാ പെണ്ണേ. ഓ തമ്പ്ര, ആരെങ്കിലും കാണും. താനൊന്ന് പോടോ ചെവിത്തോണ്ടി. ഒച്ചപ്പാടുണ്ടാക്കാണ്ടിരിക്കുക, ആരെയും അറിയിക്കാണ്ടിരിക്കാ പറഞ്ഞതാ. തിക്കാരി, എന്നെ വേദനിപ്പിച്ചൂല്ലേ? വിടില്ല, വിടില്ല ഞാൻ അവളെ. ഈ കുട്ടിശങ്കരനെ ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കി അത് നേടിയിരിക്കും ഞാൻ. തമ്പ്ര, ഇത് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാ ആകെ പ്രശ്നമാകും. ഹായ്, നീ എന്താ ഈ പറയണത്? ഈ കാര്യം പുറലോകം അറിഞ്ഞാൽ പിന്നെ നീ ജീവനോടുണ്ടായിരിക്കില്ല. തമ്പ്ര, എന്നെ നീ എന്ത് തന്ത്രം ഉപയോഗിച്ചു കുഞ്ഞേലിയും കറുമ്പനെയും എന്റെ മനയിൽ എത്തിച്ചിരിക്കണം. അത് ഞാൻ ഏറ്റു തമ്പ്ര. കുട്ടിശങ്കരം പ്രതികാരമായി കുഞ്ഞേലിയെയും കറുമ്പനെയും ഈ മനയിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഇപ്പോഴും കുഞ്ഞേലിയുടെയും കറുമ്പന്റെയും ആത്മാവ് ഗതി കിട്ടാതെ ഈ അലമാരയിൽ ഉണ്ടെന്നാ പറയുന്നത്. അലമാരയോ? ഈ അരമനയിൽ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അകത്ത് കിടന്ന് അട്ടഹസിക്കുന്ന കണ്ടോ? ചോര കുടിക്കാൻ സമയമായി, എല്ലാരും ഓടി രക്ഷപ്പെട്ടു. പൊക്കോ പൊക്കോ, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞാ ചോര കുടിക്കാൻ ദാഹിക്കുന്നു. ചുടുചോര, ഓടി രക്ഷ വെറി. നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഇങ്ങോട്ട് വാ മരിച്ചിയ. എടി, ഞാൻ മേടിച്ചു കൊടുത്തിട്ട് വരാം. ഇടി ചോര, ഞാൻ പോവത്തില്ല. എടി നീ പൊക്കോ, ഞാൻ പുറകിന് വന്നേക്കാന്ന്. എനിക്ക് വയ്യ മോളെ. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അയ്യോ, നീ സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ റാന്തലും പിടിച്ചോട്ട് ഈ പ്രേതകഥ പറയാൻ വന്ന ആള്? ആ പുള്ളിയായത്. അതാണോ ഇവിടുത്തെ പ്രശ്നം? നീ പോ, ഞാൻ പുറകിന് വന്നേക്കാം. ഇങ്ങോട്ട് വാ പെണ്ണെ, ഇങ്ങോട്ട്. അയ്യോ ചേട്ടൻ അവിടെ ഒറ്റയ്ക്കാ. ചേട്ടന്റെ കൂടെ വേറെ ആളില്ലേ അവിടെ? നീ ഇങ്ങോട്ട് വാ പെണ്ണെ. ഞാൻ ചേട്ടനെ ഒറ്റയ്ക്ക് നിർത്തിട്ട് എങ്ങനെ വരാനാ? ഇങ്ങോട്ട് നടക്കാനാ പറഞ്ഞത്. ഹോ,
രക്ഷപ്പെട്ട് അമ്മാവാ അമ്മാവ കിടുക്കിക്കളഞ്ഞു കേട്ടാ അമ്മാ എന്നാ ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യ നിനക്ക് ഉണ്ടായിട്ടാണോടാ നീ എന്റെ കുഞ്ഞിനെയും കൂടെ നിന്റെ വലയെ വീഴ്ത്തിയത്? ആ നശിച്ച നിമിഷത്തിൽ ആ മൊബൈൽ എടുത്തൊന്ന് ചാറ്റ് ചെയ്യാൻ തോന്നിയത്. എന്റെ പൊന്നമ്മാവ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ മനസ്സിലാക്കി ഇവളെ കൊണ്ടുപോകും. എന്റെ ഭാര്യയെ കണ്ടല്ലോ, അവൾ ഇതറിഞ്ഞു കഴിഞ്ഞാ അവൾ ആത്മഹത്യ ചെയ്യും. എന്റെ കുടുംബം കലക്കരുത്. സാഹചര്യം ആണുങ്ങളല്ലേ, പറ്റിപ്പോയി. അയ്യോ, ഏത് നേരത്താണോ എനിക്ക് ഇവളുമായിട്ട് ചാറ്റ് ചെയ്യാൻ തോന്നിയത്? എടി, നിനക്കിട്ട ആദ്യ അടി തരേണ്ടത്. ഫോണിലൂടെ പരിചയപ്പെട്ട ഉടനെ ആരാ എന്താ അവൻ എങ്ങനെയുള്ളവനാ ഒന്നും അറിയാതെ പെട്ടിയും കുടുക്കൊക്കെ എടുത്തോണ്ട് ഇറങ്ങുന്ന നിന്റെ കരണം നോക്കിയ ആദ്യം തല്ലേണ്ടത്. ഇടി, നീ ഒന്നും ഇന്നത്തെ ലോകത്തല്ലേ ജീവിക്കുന്നത്? ചേട്ടാ, മറ്റൊരു പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ചേട്ടന്റെ വിഷമവും പ്രയാസവും എല്ലാം ഞാൻ അകത്ത് നിന്ന് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ എല്ലാം മറന്നോളാം. ഞങ്ങൾ പോവാ. ആ പിന്നെ നിന്റെ ഭാര്യയുടെ കൂടെ ജോലിക്ക് വന്ന പെണ്ണാന്ന് തോന്നുന്നു. ആ വീടിന് പുറകെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവളെ പറഞ്ഞ് വീട്ടിൽ വിടാൻ നോക്ക്. ഏ, അവര് മൂന്നുപേരും വന്നായിരുന്നല്ലോ. അവര് മൂന്നുപേരും പോവുകയും ചെയ്തു. പിന്നെ താര് തെയ്യാരോ തെയ്യാതീനന്താരോ തേനാരോ തെയ്യന്താരാ അമ്മാവാ ഓടി തള്ളിക്കോ. എനിക്കിതിൽ തോന്നിയത് ഇതിലെ പാസ്റ്റ് കെട്ടുകഥയായിട്ട് തോന്നിയില്ല. കാരണം അത് ശരിക്കും പ്രേതമുണ്ട് അവിടെ. ഈ ചാറ്റിങ്ങിലൂടെ പറഞ്ഞ കെട്ടുകഥയാണ്, ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റിങ്ങിലൂടെ പറഞ്ഞതാണ് കെട്ടുകഥ ശരിക്കും ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ നർമ്മം കുറവായിരുന്നു. കോമഡികൾ ആദ്യത്തെ ഒരു ഭാഗത്തും അവസാനത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ നിങ്ങൾ ഫ്ലാഷ് ബാക്കിലാണ് പോയത്. ഇതിൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ചാറ്റിംഗ് ഒന്നുമില്ല, നേരിട്ട് പോയിട്ടുള്ള ചീറ്റിങ്ങാണ്. ഇപ്പോഴാണ് ചാറ്റിങ്ങിലൂടെ ചീറ്റിംഗ് വന്നത്. അപ്പോൾ പഴയ കാലത്ത് പ്രേതം ഉണ്ടായിരുന്നു, പുതിയ കാലത്ത് പ്രേതങ്ങളെ ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജ്. അത് നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. റിമി, എനിക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പാഠം, ആ പാഠത്തിലൂടെ കുഞ്ഞേലി വന്നപ്പോൾ അത് സാജി സൂപ്പറായി ചെയ്തു കേട്ടോ. സാജി ശരിക്കും ആ തിരുമേനിയും അത് അവർ രണ്ടുപേരും കൂടെ കുറച്ചു നേരത്തേക്ക് നമ്മൾ കോമഡി സ്കിറ്റ് ആണോ എന്ന് പോലും നമ്മളും മറന്നു. ഈശ്വര, നമ്മുടെ എല്ലാവരുടെ മുഖം ഇവിടെ പിള്ളേരും ചേച്ചിമാരും ഒക്കെ സീരിയസ് ആയി പോകും. ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ള ആകെ പരിഭ്രാന്തരായിപ്പോയി ഞങ്ങളെല്ലാം. എങ്ങോട്ട് എന്നുള്ളൊരു ഇതായിപ്പോയി നമ്മൾ ഈ കാര്യത്തിന് മുന്നിൽ വെച്ചിട്ട്. ചാറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, പിശാചി നമ്മളെ ശിക്ഷിക്കും. അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ജ്യോതിഷേട്ടാ. വിവാഹിതനായ നായകൻ ഒരു രസത്തിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി ചാറ്റിങ്ങിലൂടെ തുടങ്ങിയ ഒരു ബന്ധം അല്ലേ? അതെ. എന്തായാലും ഈ ചാറ്റിങ്ങിലൂടെ വലിയ കുഴപ്പത്തിലാണ് ചാടിയത്. അടുത്ത കുഴപ്പം എന്ന് പറയുന്നത് പ്രേതമുള്ള ബംഗ്ലാവിലേക്കാണ് വിളിച്ചുകൊണ്ടുവരുന്നത്. അത് അതിനേക്കാളും കുഴപ്പമാണ്. ആ പ്രേതവുമായി ബന്ധപ്പെടുത്തി അവിടെ നാട്ടിൽ പരക്കുന്ന കഥ എന്താണെന്ന് കാണിച്ചു. ആ കഥയിലെ പശ്ചാത്തലവും അവതരണവും ഗംഭീരമായിരുന്നു കേട്ടോ. ആ വേദിയിലെ പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ, അതിൽ വലിയ ഹ്യൂമനേക്കാളും കെട്ടുകഥ എന്നുള്ളൊരു ആ റൗണ്ടിലാണ് നിങ്ങൾ മുറുകെ പിടിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ കുറച്ച് ഹ്യൂമറൊക്കെ നഷ്ടപ്പെട്ടത്. നായകൻ്റെ ഒരു എന്താ ധർമ്മസങ്കടം, അതാണ് ഈ സ്കിറ്റിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. നർമ്മം കുറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് ഞങ്ങൾ. ഓൾ ദി ബെസ്റ്റ്, ശരി കൊടുക്കുക. താങ്ക് യു. ഗീത മാം, ഫസ്റ്റ് ഹീറോയിൻ നോക്കുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ വില്ലേജിൽ റിയലായിട്ട് ആ ഹീറോയിൻ എങ്ങനെ ചെയ്യുന്നോ അതേപോലെ ആ സ്റ്റൈല് ഭാവനോ അതെല്ലാം കാണുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് ചിരിക്കാൻ തുടങ്ങി. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുമ്പോൾ ചിരിക്കാൻ തോന്നി. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുണ്ട് സെക്കൻഡ് ടൈം. ദ ഫസ്റ്റ് ടൈം ഇസ് ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡ് ഇസ് വെരി ഗുഡ്. ദ സെക്കൻഡ് എപ്പിസോഡ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ആൻഡ് ലിറ്റിൽ ട്രിക്കിയാണ്. നൈസ്. സജി ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. സജി വാ, ഒന്ന് വന്നിട്ട് പോ സജി. എല്ലാവർക്കും ഒന്ന് കാണണം സജീനെ.
ഓക്കേ. ആൻഡ് ദിനേശ്, കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞ പോലെ തമാശ കുറച്ച് കുറവാണ്, പക്ഷെ ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതായത് ഒരു മിഡിൽ ഓഫ് പാർട്ട്, ശരിക്കും ഒരു കോമഡി സ്റ്റാർസ് വിട്ടിട്ട് ഞാനൊരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിൽ, നല്ല ഗംഭീര ആക്ടിങ്, ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ഡ്രാമയൊക്കെ കാണുന്ന ഒരു ഫീലിൽ, അവരുടെ ആ സീക്വൻസ്, ആ പഴയകാലത്ത് ആ മറ്റേ കൊയ്ത്തുപാട്ടിൻ്റെ ഈണവും പാടത്ത് കഞ്ഞി കൊടുക്കുന്നതും, എന്തായാലും നന്നായിരുന്നു, നല്ല പെർഫോമൻസ്. താങ്ക് യു. നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റാഫിക ഓൺ 25 22. താങ്ക് യു സർ. ഗീത മാം 23. ജയദിഷേട 22 out of 25. താങ്ക് യു സർ. റിമി 22. താങ്ക് യു. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ കെട്ടുകഥ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 89/100. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലും ഈ ഒരു വേദിയിലെ ചിരി കാഴ്ചകളും ചിരി വിശേഷങ്ങളും ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന മാക്സിമം ധമാക്കയുമായിട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. Until the next time we meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry, Whiting Up. ചൊറിയുന്നേ എടിയേ, ഇവിടുത്തെ ബാത്റൂം എവിടാടി? ആരെങ്കിലും എനിക്കൊരു കിഡ്നി തന്നാ ഞാൻ ജീവിക്കും, ആ ആളെ ഞാൻ കല്യാണം കഴിക്കാം. ഒരു മിനിറ്റ്, ദേ അണ്ണ, ദോശക്ക് ചട്നി ചോദിക്കും പോലാണല്ലോ ആ പെണ്ണ് കിഡ്നി ചോദിക്കുന്നത്. ഞാൻ കൊടുക്കുന്നില്ല. നിക്കി വഴിയുണ്ട്. എന്നാ പിന്നെ പെങ്ങളെ, ആ തലക്കുറി അങ്ങ് കൊടുത്തേരെ. അത് എന്നെ മക്കളെ, കുറെ നാളെ നമ്മൾ തലക്കറി കഴിച്ചിട്ട് കൊണ്ടുവരി. ആട്ടിന്റെ തലയാ അതാ പോത്തിന്റെ തലയാ? മകന് കാറുണ്ടെങ്കിൽ നമുക്കുള്ളത് പോലെയല്ലേ? അല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. മകന് കാറുണ്ടെങ്കിൽ മകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതാണ്. എന്റെ മോന് പനിയായിട്ടെങ്കിലും രണ്ട് ദിവസം കിടന്നില്ലെങ്കിലും അവന് എനിക്കിതുപോലെ നോക്കാനില്ലോ.